ഇന്ന് പെട്ടിമുടി ദുരന്തമുണ്ടായിട്ട് 2 വർഷമാവുകയാണ്. നമുക്കറിയാം 82 പേരായിരുന്നു ആ ലയങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. 70 ജീവനുകൾ നമുക്ക് പൊലിഞ്ഞപ്പോൾ പലരുടെയും മൃതദേഹങ്ങൾ പോലും തിരികെ കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഇതിനടിയിൽ 78 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സംഭവമാണ് ഇന്ന് രാവിലെ ഏറെ വൈകി നാട്ടുകാർ പുറം ലോകത്തെ അറിയിച്ചത്. 2020 ഓഗസ്റ്റ് 6 രാത്രി 10:30 ഭക്ഷണം കഴിച്ച് നാളേകൾ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവർക്ക് മുകളിലേക്കായിരുന്നു ദുരന്തം പൊടുന്നനെ വന്നു വീണത്. 82 പേർ ലയങ്ങളിലുണ്ടായിരുന്നു. അതിൽ 12 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. മൺകൂമ്പാരങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പ് തേടി 19 ദിവസം നീണ്ട തിരച്ചിൽ. അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ മനസ്സ് മരവിക്കുന്ന കാഴ്ചകളായിരുന്നു. കാണാതായ 70 പേരിൽ 66 പേരുടെ മൃതദേഹങ്ങൾ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെടുത്തു. 4 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ. അവരെയും മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിട്ടു. അല്ല, എൻ്റെ കുടുംബത്തിലെ 3 പേർ ഉൾപ്പെട്ടത്, എൻ്റെ അമ്മ, അണ്ണൻ, മണ്ണ്, എനിക്കുള്ള മകൻ, 3 പേർ എൻ്റെ മരണത്തിൽ ഉൾപ്പെട്ടതാണ്. കമ്പനി വൈകി 8 നാളേക്ക് അതിൽ എല്ലാവരും കടന്നുകൊണ്ടിരുന്ന മതി കേട്ടിട്ടാണ്. കുറേ കുടുംബത്തിലെ സംഭവങ്ങൾ, മരണപ്പെട്ട കുടുംബത്തിലെ എല്ലാവരുണ്ട്. എൻ്റെ 2 ആളുകളിലെ 5 കേസ് ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമായിരുന്നു ആ ദിവസങ്ങളിൽ പെട്ടിമുടിയിൽ കണ്ടത്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ രാജമല ഡിവിഷനിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പെട്ടിമുടിയുടെ കണ്ണീരോർമ്മകൾക്ക് 2 ആണ്ട് തികയുമ്പോൾ ഉറച്ചു പെയ്യുന്ന ഒരു മഴ പോലും ഇവർക്കിപ്പോൾ പേടിയാണ്. മനോരമ ന്യൂസ്, ഇടുക്കി.